Mr. Dilip Kumar, ഞാൻ പോസ്റ്റ് ഓഫീസിൽ പോയിരുന്നു. 8 മണിക്കല്ലേ പോസ്റ്റ് ഓഫീസ് തുറക്കേണ്ടത്? ഇപ്പോ 8:30 ആയല്ലോ. ഞാൻ പുറപ്പെടുകയായിരുന്നു. നമ്മൾ ആരാ? മനുഷ്യായില്ല. ഞാൻ ഡിപ്പാർട്ട്മെന്റിന്റെ ആള് തന്നെ. അകത്തോട്ട് ഇരിക്കാലോ? ഇരിക്കണം. സാധാരണ ഞാൻ അങ്ങനെ വൈകാറില്ല. അതിരിക്കട്ടെ. എന്നാണ് സ്ഥലം മാറി പോകുന്നത്? ഞാനങ്ങും പോകുന്നില്ലല്ലോ സാർ. സാർ ഡിപ്പാർട്ട്മെന്റിൽ? എന്റെ പേര് ദേവ് ആനന്ദ്. ഇവിടുത്തെ പോസ്റ്റ്മാനായി ചാർജ് എടുക്കാൻ വന്നതാണ്. ഓ, അത്രേ ഉള്ളോ? ഞാൻ വിചാരിച്ചു. എനിക്ക് 10 കൊല്ലത്തെ സർവീസ് തികയാൻ പോവുകയാണ്. നിങ്ങൾ സർവീസ് കയറിയിട്ട് എത്ര വർഷമായി? 6 വർഷമായി. അപ്പൊ സർവീസ് എനിക്കാണ് കൂടുതൽ എന്ന് മനസ്സിലായല്ലോ. നിങ്ങൾ ട്രാൻസ്ഫർ ആയാൽ ഞാനാണ് മുത്താരംകുന്നിലെ പോസ്റ്റ് മാസ്റ്റർ. ട്രാൻസ്ഫർ ആയാലല്ലേ? ആകുമല്ലോ. ബുദ്ധിമുട്ടാണ്. കൊല്ലത്തുകാരനായ നിങ്ങൾ ഇവിടെ കിടന്ന് ചുറ്റിത്തിരിയുന്ന എന്തിനാണ്? എന്റെ വൈഫ് ഹൗസ് കുറുക്കന്തറയാണ്. ഇവിടുന്ന് 5 കിലോമീറ്റർ ദൂരെ. വളരെ കഷ്ടപ്പെട്ടിട്ടാണ് കോളയാട്ട് നിന്ന് ഇവിടേക്ക് ട്രാൻസ്ഫർ വാങ്ങിയത്. അതൊക്കെ നിങ്ങളുടെ കാര്യം. ആരും വരാൻ മടിക്കുന്ന ഈ സ്ഥലത്ത് ഒരു മുറുമുറുപ്പും കൂടാതെ ചാർജ് എടുത്തവനാണ് ഞാൻ. ഇനി ഇവിടുന്ന് മാറുന്ന പ്രശ്നമേ ഇല്ല. നിങ്ങൾ മാറും, ഇല്ലെങ്കിൽ മാറ്റിക്കും. പിന്നെ ഒരു പോസ്റ്റ്മാൻ വിചാരിച്ചാൽ ഒരു പോസ്റ്റ് മാസ്റ്ററെ ഒരു ചുക്കം ചെയ്യാൻ കഴിയില്ല. ഡിപ്പാർട്ട്മെന്റിൽ എനിക്കുള്ള പിടിപാട് എന്താണെന്ന് അറിയാത്തതുകൊണ്ടും ജന്മനാവുള്ള വിവരക്കേട് കൊണ്ടുമാണ് ഇങ്ങനെ വാശി പിടിക്കുന്നത്. മര്യാദയ്ക്ക് സംസാരിക്കണം. എന്ത് വന്നാലും ഞാൻ ഇവിടുന്ന് സ്ഥലം മാറിപ്പോകുന്ന പ്രശ്നമേ ഇല്ല. ആഹാ, ഉറപ്പാണോ? അതെ. എന്നാൽ 3 മാസത്തിനകം നിങ്ങൾ ഇവിടുന്ന് സ്ഥലം മാറ്റി ഞാൻ മുത്താരംകുന്നിലെ പോസ്റ്റ് മാസ്റ്റർ ആയില്ലെങ്കിൽ എന്നെ ഇങ്ങനെ വിളിച്ചോ? ഇങ്ങനെ വിളിക്കുന്നതേ ഇവിടെ പട്ടികളെയാണ്. ഞാൻ ഡ്യൂട്ടിക്ക് വന്നതാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ ഇറങ്ങി പോണോ? സമയമാകുമ്പോ ഇറങ്ങേണ്ടി വരും. അപ്പൊ മതി. എവിടെ ഡെലിവറി ചെയ്യേണ്ട കത്തുകൾ എടുക്കൂ. അല്ല, ഇതൊന്നും സോർട്ട് ചെയ്തിട്ടില്ലല്ലോ. ഓരോ ഏരിയയിലേക്കുള്ള കത്തുകൾ വേറെ വേറെ വെക്കണം. തന്നെ തന്നെ വെച്ചോണ്ടാവും. എനിക്ക് ഡെലിവറി മാത്രമേ പറ്റൂ. അങ്ങനെയാണോ നിയമം? അതെ. എന്നാ നിങ്ങൾ ഡെലിവറി ചെയ്യണ്ട. ഇതെല്ലാം തന്നെ ചെയ്യാൻ എനിക്കറിയാം. എനിക്കും നിങ്ങൾക്കും ഇവിടെ പ്രത്യേകം പ്രത്യേകം ഡ്യൂട്ടിയാണ്. എന്റെ ഡ്യൂട്ടി ഞാൻ ചെയ്യും. ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എല്ലാ നിയമങ്ങളും അതേപടി പാലിക്കുന്ന ആളാണ്? ആണെങ്കിൽ പോയി യൂണിഫോം ഇട്ടോണ്ട് വരൂ. നിങ്ങൾ ആര്? കോളേജ് കുമാരനോ? ഡിസൈൻ ഷർട്ടും പാന്റൂടെ? ഹേ മിസ്റ്റർ, ഞാൻ എനിക്ക് ഇഷ്ടമുള്ള വേഷം ധരിക്കും. എന്നെ ഇന്ന് വരെ ആരും തടഞ്ഞിട്ടില്ല. ഡിപ്പാർട്ട്മെന്റിൽ സർവീസ് എനിക്കാണ് കൂടുതൽ. അധികം കയറി വിലസണ്ട. ഇത് വലിയ ശല്യമായല്ലോ. എടുത്തോണ്ട് പോണം മിസ്റ്റർ. നിങ്ങൾ ഒന്നും ഇടാതെ പോയാലും എനിക്കൊരു ചുക്കുമില്ല. അധികകാലം ഇവിടെ ഭരിക്കാമെന്ന് കരുതണ്ട മിസ്റ്റർ ദിലീപ് കുമാർ. ഈ ദേവാനന്ദനോട് കളി വേണ്ട. ഞാൻ താമസിച്ചോ? എവിടെ? കൂട്ടുകാരി എവിടെ? കൂടെ വന്നാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചു. എന്നാരും പറഞ്ഞു? എനിക്കറിയാം. ഓ, മമ്മൂട്ടി എഴുതി കാണും. ഞാനൊന്ന് ചോദിക്കട്ടെ, കുട്ടിയും മമ്മൂട്ടിയും തമ്മിൽ എന്താ കണക്ഷൻ? അവരങ്ങനെ സാറിന് ആർക്കും എഴുത്തെഴുതാറില്ലല്ലോ. കാരണമുണ്ട്. എന്താ, നിങ്ങൾ അടുപ്പത്തിലാണോ? വല്ല പ്രേമമോ മറ്റോ? ഒരു കത്തെഴുതിയെന്ന് വെച്ച് നിങ്ങളുടെ മേൽവിലാസത്തിന് വേണ്ടിയാണ് എനിക്ക് എഴുതിയത്. അത്രേ ഉള്ളു? കുട്ടിക്ക് ഈ സിനിമാറന്മാരെ മാത്രമേ ഇഷ്ടമുള്ളൂ? ഇഷ്ടം പറഞ്ഞ സിനിമ കണ്ടിട്ടുള്ള ഇഷ്ടമല്ലേ, അതിന് വേറെ അർത്ഥമൊന്നുമില്ല. ഭാഗ്യം ഒന്നുമില്ല. ഫോട്ടോ എവിടെ? ഫോട്ടോ? ഈ ഫോട്ടോ ആ കൂടെ മണ്ണും പൊടിയും പിടിച്ച് കിടക്കുക. ഞാൻ വീട്ടിലോട്ട് എഴുതിയിട്ടുണ്ട്. ഒപ്പ ഫോട്ടോ കൊണ്ടുവന്നില്ല. 2 ദിവസം തരാം. ഞാൻ പോവുക. ഒരു നിമിഷം. നമുക്ക് ഒരാളിനോട് ആരാധന തോന്നുമ്പോഴാണല്ലോ നമ്മൾ അയാൾക്ക് ഈ കത്തും മറ്റും എഴുതുന്നത്. ഇപ്പോ ഞാൻ കുട്ടിക്കൊരു എഴുത്ത് എഴുതിയെന്നിരിക്കട്ടെ, മറുപടി തരൂ. എന്തിനാ എനിക്ക് എഴുതുന്നത്? ഞാൻ സിനിമയിലൊന്നും അഭിനയിച്ചിട്ടില്ലല്ലോ. സിനിമയിൽ അഭിനയിച്ചിരുന്നെങ്കിൽ ഞാൻ എഴുതില്ലായിരുന്നു. പക്ഷേ എന്തോ എനിക്കറിയില്ല, ആരാധനയാണെന്ന് തന്നെ കൂട്ടിക്കൊള്ളൂ. ആദ്യം കണ്ട നാൾ മുതൽ അമ്മണിക്കുട്ടി ദേഷ്യപ്പെടരുത്, എന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഇതുവരെയായിട്ടും ഒരു പെൺകുട്ടിയോടും തോന്നാത്ത ഒരു വികാരം. അതെങ്ങനെ എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ഞാൻ എഴുതാം, എന്റെ മനസ്സിലുള്ളതെല്ലാം തുറന്നെഴുതാം. കുട്ടിയെ എനിക്ക് ഒത്തിരി
ഒത്തിരി ഇഷ്ടമാണ്. കത്ത് നാളെ തരാം, അമ്മിനെ കൂട്ടി വയ്ക്കോ. കുട്ടിയെ എനിക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ്. ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ട് സ്വന്തം കൈപ്പടയിൽ എഴുതിക്കൂടാ എന്നാണ്. അത് ഞാൻ വേറൊരു പേരിൽ ഈ കുട്ടിക്ക് ഒന്ന് രണ്ട് കത്ത് എഴുതിയിട്ടുണ്ട്. അതെന്തിന്? അത് പിന്നെ ഈ കുട്ടിയുടെ ചരിത്രം പരീക്ഷിക്കാൻ. ഇവളും വേറൊരുത്തനുമായി പ്രേമമാണോ എന്ന് ഞാൻ സംശയിച്ചു. അതുകൊണ്ട് അവന്റെ പേരിലാണ് ഞാൻ ആദ്യം കത്തെഴുതിയത്. ഇപ്പൊ വീണ്ടും ഇതേ കൈപ്പടയിൽ തന്നെ കത്തെഴുതിയാൽ ആകെ കുഴപ്പമാവും. അതുകൊണ്ടാ. അപ്പൊ കുട്ടിയുടെ പേരെന്താ? പേരോ? പേര് പേരെഴുതണ്ട. എന്റെ കരളേന്നെഴുതിക്കും. അതൊക്കെ പഴഞ്ചൻ ഏർപ്പാടല്ലേ ആശാന്. ആണോ? എന്നാ പിന്നെ എന്റെ പൊന്നെ ഒന്ന് കാച്ചിക്കും. എന്റെ പൊന്നെ? എന്റെ പൊന്നെ, നമ്മൾ തമ്മിൽ ആദ്യം കണ്ട നിമിഷം തന്നെ നല്ല ഉരുട്ടി എഴുതണം. നന്നായിരിക്കണം കണ്ടു കഴിഞ്ഞാൽ. ആദ്യം കണ്ട നിമിഷം തന്നെ എന്റെ മനസ്സ് ഞാൻ തന്നു കഴിഞ്ഞു. ആ ഹൃദയം എനിക്ക് തരില്ലേ? തന്നില്ലെങ്കിൽ ആത്മഹത്യയല്ലാതെ എനിക്ക് മറ്റു മാർഗമില്ല. അത്രയും വേണോ? വേണം. കുറച്ച് കടുപ്പത്തിരിക്കട്ടെ. എഴുത്. എന്നെ സ്നേഹിക്കുന്നു എന്ന് എഴുതി അറിയിക്കുക. അതുവരെ എനിക്ക് മനസമാധാനമുണ്ടാവില്ല. തെളിച്ചെഴുത്. എന്ന് സ്വന്തം ദിലീപ് കുമാർ. ഏക്കോ? ഏൽക്കണം. അഡ്രസ് ഞാൻ എഴുതിക്കണം. അപ്പൊ കൈപ്പട? അത് പിന്നെ വലിയ അക്ഷരത്തിലില്ല, അറിയത്തില്ല. സമയം ഒരുപാടായി, അപ്പൊ ഇറങ്ങല്ലേ. ശരി. അങ്ങോട്ട് വന്നേ. ഏത്? ഞാൻ സോർട്ട് ചെയ്തോ. അതല്ല, അതിനകത്തൊരു കത്ത് വേറെയാ. അങ്ങോട്ട് വന്നേ. ഏതെന്ന് പറ? കെ പി അമ്മിണിക്കുട്ടി, കെ ജെ ഹൗസ്. അതിഞ്ഞ് വന്നേക്കു. കെ പി അമ്മിണിക്കുട്ടി, കെ ജെ ഹൗസ്. ഇത് ഞാൻ കൊടുത്തോളാം. എന്താ? വേണ്ട, അത് ഞാൻ കൊടുത്തോളാം. ഈ കത്ത് മാത്രം സ്വയം ഡെലിവറി ചെയ്യേണ്ട കാര്യം? എന്റെ ഡ്യൂട്ടിയിൽ മറ്റാരും കൈകടത്താൻ ഞാൻ സമ്മതിക്കില്ല. എനിക്കത് ഇഷ്ടമല്ല. മര്യാദ കത്തെഴുതാമല്ലോ. ആ, ചുമ്മാ പേടിപ്പിക്കാതെ ആശാനെ. ഈ കത്തിന്റെ പുറകിലുള്ള രഹസ്യം എന്താണെന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. ഞാൻ കംപ്ലൈന്റ് ചെയ്യും. പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് തന്നെ ഞാൻ വെളിയിലാക്കും. ആരാ വെളിയിലാണ് നമുക്ക് കണ്ടറിയാം. മിസ്റ്റർ ദേവാനന്ദ്, ദിലീപ് കുമാറിനോട് കളി വേണ്ട. കാണാം.